കാരണമൊന്നും സഹാവ് ഒന്നിനെ പറ്റിയും മിണ്ടുന്നില്ല എന്നാണ് മാധ്യമങ്ങളുടെ പരാതി. സഹാവ് മിണ്ടാൻ തുടങ്ങിയാൽ മൈക്ക് കേടാവും, അല്ലെങ്കിൽ പറഞ്ഞു തീരും മുമ്പേ അവതാരകൻ കയറി പ്രസംഗം തുടങ്ങും. പിന്നെ എങ്ങനെ സഹാവ് വാ തുറക്കാനാ? പുതിയ വിജയനായതുകൊണ്ട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയതേ ഉള്ളൂ. പഴയ വിജയനെങ്ങാനും ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു. അതിന്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ സഹകരണ ബാങ്കിന്റെ പുതുതായി നിർമ്മിച്ച ഹെഡ് ഓഫീസിന്റെ കെട്ടിടം ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ അടുത്തതായി ഉപഹാര വിതരണമാണ്. ഈ കെട്ടിടത്തിന്റെ എഞ്ചിനീയർമാരായ ശരത് കിഷോർ, ഗിജേഷ് ശ്യാംല, അതുപോലെ തന്നെ കരാറുകാരൻ ഉദയൻ തെരുവത്ത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചേരി പോയി മണൽ വീട്ടാൻ പോകണം. എന്നിവർക്കുള്ള ഉപഹാരം പ്രിയങ്കരനായ അന്തസ് വേണോടാ അന്തസ്. അപ്പൊ നീ എനിക്ക് പുല്ലുവിലയിലൂടെ തരുന്നത് പുല്ലുവില. അയാൾക്ക് ചുവട് ശരിയായ ഏർപ്പാടല്ലേ? ഞാൻ സംസാരിച്ച് അവസാനിപ്പിച്ചു. നീ എന്നെ ആക്കല്ലോ. കമ്മോൺ, എങ്ങട് ഇനി ഇതുപോലെ കാണിക്കൂ. സത്യമായിട്ടും അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ സദാശിവ മാമന്റെ അടുത്ത് വിളിച്ച് പറയാം. സത്യമായിട്ടും കാണിക്കൂല, പറയല്ലോ. എന്നെ തല്ലോട്ടാ. ഇനി അയാൾക്ക് നിയമമില്ല, കണ്ടറിയണം കോശി നിനക്ക് എന്താ സംഭവിക്കാത്. അത് അവസാനിക്കട്ടെ, എന്നിട്ട് നിങ്ങൾ അനൗൺസ് ചെയ്യാൻ പാടും. അത് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകും. അപ്പോ എന്താ ഒരു ചേച്ചകാരം കൊടുത്തത്? ഇപ്പോ മുഖ്യമന്ത്രി പടങ്ങിപ്പോയി. ആ കൊടുത്തയാൾ ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. എന്താണ് അതെല്ലാം കൊണ്ട് കിട്ടുന്നത് എന്നാണ് കാണേണ്ടത്. ആര് പടങ്ങിപ്പോയി? അവിടെ എന്ത് പടക്കാം? ഒരാൾ ശരിയല്ലാത്തൊരു കാര്യം ചെയ്താൽ അത് പറയേണ്ടത് എന്റെ ബാധ്യതയാണ്. ഞാൻ പറയണല്ലോ, അത് പറഞ്ഞു. അത് നിങ്ങളിപ്പോ പണങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ നാളെ അല്ലെങ്കിൽ എന്തായാലും ഞാൻ പറയാതിരിക്കുക. അത് വീണ്ടും പറയല്ലോ, അത് എന്റെ ഒരു ബാധ്യതയായിട്ട് കാണുന്ന ആളാണ് ഞാൻ. പക്ഷെ നിങ്ങളുടെ ഉദ്ദേശം എന്താ? എങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു ചിത്രം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതുകൊണ്ടൊന്നും ആ ചിത്രം ജനങ്ങളിൽ ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കി. മന്ത്രി വീണ ജോർജിനെതിരെ കെ എം ഷാജി മോശമായി പ്രസംഗിച്ചതാണ് മറ്റൊരു പ്രശ്നം. അന്തവും കുന്തവും ഇല്ലാത്ത മന്ത്രി എന്ന് പറഞ്ഞത് പോട്ടെ, മറ്റു ചില പരാമർശങ്ങൾ വളരെ മോശമായി പോയി. ആ നിലവാരത്തിലേക്ക് തരം താഴാൻ കഥകളിക്ക് പറ്റില്ലാത്തതുകൊണ്ട് മോശം പദം ആവർത്തിക്കുന്നില്ല. വേണമെങ്കിൽ ശ്രീമതി ടീച്ചർ പറഞ്ഞത് കേൾപ്പിച്ചു തരാം. നേരത്തെ ആ ശൈലജ ടീച്ചർ വലിയ പ്രഗത്ഭയൊന്നും അല്ലെങ്കിലും ഒരു കോർഡിനേറ്ററാണ്. മജീദ് കാക്കക്ക് അറിയാം, ഒരു കോർഡിനേറ്റർ, നല്ല കോർഡിനേറ്ററാണ്. പക്ഷേ അവരെ വെട്ടിക്കളഞ്ഞു, വന്നില്ല. പിന്നെ ആരാ വന്നത്? ഇപ്പത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജാണ്. എന്താ യോഗ്യത? ഈ കപ്പലിൽ കുലുങ്ങില്ല സാർ. നല്ല പ്രസംഗം, ആ പ്രസംഗത്തിനുള്ള സമ്മാനമാണ്. അന്തവും കുന്തവും തിരിയാത്ത ഒരു സാധനമാണ് ഇപ്പോ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ തലപ്പത്തുള്ള ഈ മന്ത്രി. ഒരു കുന്തും അറിയില്ല. ഇങ്ങനെ ഷോ കളിച്ച് വാചോടാപം നടത്തി ഈ മുഖ്യമന്ത്രിയെ സ്തുതി പറഞ്ഞ് നടക്കാമെന്നല്ലാതെ എന്നുള്ളത് നമ്മളെല്ലാം കാത്തു സൂക്ഷിക്കുന്ന ഒരു ശീലവുമാണ്. പരസ്യമായിട്ട് ഒരു പൊതുയോഗത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ആരോഗ്യമന്ത്രി നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി വീണ ജോർജിനെതിരെയുള്ള ഒരു പ്രസംഗം വിമർശിക്കാം. ആർക്കും വിമർശിക്കാം. വിമർശിക്കുന്നതിൽ വല്ല തെറ്റുണ്ടോ? ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിൽ അപാകതകളുണ്ടെങ്കിൽ അത് വിമർശിക്കാം, ചൂണ്ടിക്കാണിക്കാം. അത് നമ്മുടെ എല്ലാം കടമയുമാണ്, ഏത് രാഷ്ട്രീയ പ്രവർത്തകൻ്റെയും കടമയാണ്. പക്ഷേ ഒരു വ്യക്തിയെ സമൂഹ മധ്യത്തിൽ വളരെ വൾഗറായിട്ടുള്ള ഭാഷ ഉപയോഗിച്ച് തേജോവധം ചെയ്യുക എന്നുള്ളത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ നേതാവിനോ ഭൂഷണമല്ല. ഒരു പ്രത്യേക പദം ഉപയോഗിച്ചാണ് അദ്ദേഹം സമൂഹത്തിൽ ഇകഴ്ത്തി കാട്ടാൻ ശ്രമിച്ചത്. സാധാരണ മനുഷ്യരെ സാധനം എന്നൊന്നും പറയാറില്ല, ആരും ആരെയും പറയാറില്ല. ഒരു വലിയ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന, പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൻ്റെ മന്ത്രിയായിരിക്കുന്ന ഒരാളെക്കുറിച്ച്, ഒരു വനിതയെക്കുറിച്ച് വളരെ വൾഗറായിട്ട് സംസാരിക്കുക, വളരെ മോശം പദം. അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറയാനതൊരു വിഷമമുണ്ട്. പക്ഷെ എന്നാൽ പോലും അത് മറ്റുള്ളവർ എന്താണ് ആ മനുഷ്യൻ പറഞ്ഞത് എന്നുള്ളത് മറ്റുള്ളവർ അറിയണ്ടേ? ആരോഗ്യമന്ത്രിയെ ഇതെന്തൊരു സാധനം എന്നുള്ള നിലക്കാണ്
പിന്നെ വിശേഷിപ്പിച്ചത്. ഈ ആഴ്ചയിലെ കഥകൾ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വ്യാഴാഴ്ച രാത്രി 9:30 കാണാം. നമസ്തേ. ചിരിനേരം പരിമാരം വന്നിരുന്നാട്ടേ. ആട്ടവിളക്കില്ല ആട്ടുന്തുപ്പും മാത്രം, തിരശീലയില്ല ശീലങ്ങളേ ഇല്ല, ഒറ്റ ഭാവം അഹംഭാവം. ഭീഷണി ഭീഷണി അധികാരം ധിക്കാരം. കഥ വേറെ കളി വേറെ കഥകളി വെവ്വേറെ, കഥ വേറെ കളി വേറെ കഥകളി വെവ്വേറെ. ചിരിനേരം പരിമാരം വന്നിരുന്നാട്ടേ. കെട്ടുകഥ കസേരകളി കഥകളി.